Cooperative processing societies. Marketing and processing societies will Padata. Cooperative processing good in Matranartana societies. I go chan in the discussion. Processing agricultural produce chain on the negative. And successful light of marketing on Ashaman. Cooperative agriculture produce in the agriculture produce process the value added alpenangalaki material matramane awake market in Davil. Padinamandi processing unity called Arabic and I. The processing unity called Arabic a processing in the Arnalandane. Processing implies the transformation of products from the non usable to usable form. UCM പറ്റാത്ത ഉൽപ്പന്നങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ദീർഘകാലം നീണ്ടുനിൽക്കുന്ന കാല പെട്ടെന്ന് കേടുകൂടാ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള പ്രോസസ്സിങ് ചെയ്ത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ യൂസബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. Processing and then the value increases the value of product and makes it possible to retain the for a long period, retain them for a long period. A kore kaalam theke theeyan vittu namukku sooshikkan kattum. Appa deerghakaalam sooshichu vekkana roopathilekku urupannangala maatti edukkunna prakriyayanu cooperative processing societies cheyyunnu. It ensures their ready supply and can be used throughout the year. ഒരു കൊല്ലം മുഴുവൻ ഉള്ള സമയത്ത് ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രോസസ്സിംഗ് സൊസൈറ്റി കൊണ്ടുള്ള പ്രയോജനം. എന്തൊക്കെ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റി നമ്മൾ തുടങ്ങാനുള്ള കാരണം? നീഡ് ഫോർ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ്. ലിമിറ്റഡ് റിസോഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഫാർമർക്കും തന്നെ എന്തെയ്യാൻ പറ്റില്ല, പ്രോസസ്സ് നടത്താനുള്ള യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയില്ല. അവരുടെ കയ്യിലുള്ള ഫിനാൻസും അവരുടെ കയ്യിലുള്ള ടെക്നിക്കൽ സ്കില്ലും അവരുടെ കയ്യിലുള്ള നോളജ് അതൊക്കെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് അവർക്ക് ഒരിക്കലും തന്നെ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ പകരം പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ് യൂണിറ്റുകൾ പ്രോസസ്സിംഗ് രംഗത്ത് ആരംഭിക്കേണ്ടായി. അവർ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം പ്രൈവറ്റ് ട്രേഡേഴ്സ്, ഇവർ ചൂഷണം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രോസസ്സിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രൈവറ്റ് ട്രേഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരികയാണ് ചെയ്തിരുന്നത്. അവർ ഒരുപാട് അഡൾട്രേഷനും അതിൽ മറ്റ് പ്രാക്ടീസ് മാൽ പ്രാക്ടീസസും അവർ കൈക്കൊള്ളാറുണ്ട്. അതിന് പുറമേ ഈ പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് കോപ്പറേറ്റീവ് ബേസിസിൽ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് വിമുക്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന് മറ്റൊരു ഗുണം. ദെൻ പിന്നെയോ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ്, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും. കൺസ്യൂമേഴ്സിൻ്റെ വ്യൂ പോയിൻ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് അവർക്ക് ബെനിഫിറ്റ്, അവർക്ക് ഗുണമേന്മയുള്ള അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ഓഫർ ചെയ്യുന്നു, ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ലോസ് സ്റ്റോറേജ് സ്പേസ്. നമ്മുടെ സാധാരണ അഗ്രികൾച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സ്റ്റോറേജ് ഫേസ് അവർ കയ്യിലുണ്ടാവില്ല. കൂടുതൽ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കുറവായിരിക്കും. അത്തരത്തിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് നടത്താൻ കഴിയില്ല. അത്തരത്തിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നടത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫാർമേഴ്സിനെ സഹായിക്കാൻ സാധിക്കും. ഇത് വഴിയുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. അതിന് പകരം വൈഡായിട്ടുള്ള കുറച്ചുകൂടി വിശാലമായ സ്റ്റോറേജ് സ്പേസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഈ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് സാധിക്കും. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിഡിൽ മാൻ ക്യാൻ ബി അവോയ്ഡ്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിഡിൽ മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോപ്പറേറ്റീവ്സ് ഇല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഫാർമേഴ്സ് ചെയ്യുന്നത്. ആ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഫാർമേഴ്സിന് പ്രോസസ്സിംഗ് യൂണിറ്റുകളായി
എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിഡിൽ മാൻ നിന്ന് മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിംഗ് ഓപ്പറേറ്റീവ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ് ബെനിഫിറ്റ്സ് ടു കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിക്കുള്ള ബെനിഫിറ്റ് കൂടിയുണ്ട്. കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഓൾ സെക്ഷൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇത് സഹായിക്കുന്നുണ്ട്. ടു ക്രിയേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു ഇത്. വൈറ്റ് സ്റ്റാർട്ടിങ് ഓഫ് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ക്രിയേറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ, കുറേ ഇൻഡസ്ട്രികൾ രൂപീകരിക്കാൻ ചെറുകിട ചെറുകിടമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൂടെ വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ കോപ്പറേറ്റീവ്, ഈ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ആവശ്യകത നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു എന്നുള്ളതാണ്. എക്സ്പ്ലോയിറ്റേഷൻ നിന്ന് വിഭജിപ്പിക്കുന്ന ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തുന്ന, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുന്ന, എല്ലാ കമ്മ്യൂണിറ്റിക്കും മൊത്തം തന്നെ ഗുണമുള്ള ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് നയിക്കുന്ന ഒരു ഒരു കോപ്പറേറ്റീവ്സ് മൂവ്മെൻ്റാണ് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഈ കോപ്പറേറ്റീവ്സ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ടീസാണ് ലാക്ക് ഓഫ് ഫിനാൻസ് എന്നുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഇല്ല എന്നുള്ളത്. ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സിന് ഷുഗർ വെച്ച് മറ്റുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊക്കെ എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല എന്നതാണ്. ഇത് മറ്റൊന്നാണ് ലൈസൻസിങ് പ്രൊസീജിയർ, ഡിഫിക്കൽട്ടി ഇൻ ലൈസൻസിങ് പ്രൊസീജിയർ. ലൈസൻസിങ് പ്രൊസീജിയർ, ഗവൺമെൻറ് ലൈസൻസിങ് പോളിസി ഒരിക്കലും കോപ്പറേറ്റീവ് പ്രോസസ്സിങ്ങിന് എന്താണ് ഗുണമാരമായിട്ടുള്ള രീതിയിലല്ല ഉള്ളത്. ദെൻ ഡിഫിക്കൽട്ട് ഫോർ പൂളിങ് ദി പ്രൊഡ്യൂസ്, ആളുകളുടെയൊക്കെ അത് പിന്നെ പ്രൊഡ്യൂസ് പൂൾ ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ഉറപ്പെടുത്താൻ ആർക്ക് സാധിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് സാധിക്കുന്നില്ല. ഇനാഡിക്കറ്റ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, മറ്റൊരിന്ന് ഇതിനാവശ്യമായിട്ടുള്ള ഈ പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ എൻഷുർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്നാണ് ലാക്ക് ഓഫ് ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ആഡിക്കേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്കാണ്, ഡിഫിക്കൽട്ടീസാണ്. ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തതുപോലെ തന്നെ ട്രെയിൻഡ് പേഴ്സണൽസിന് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ഡിഫക്റ്റീവ് പ്രൈസിംഗ് പോളിസി, ഈ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രൈസിംഗ് പോളിസിയിലുള്ള ഒരു പോരായ്മ, ഡിഫക്റ്റീവായിട്ടുള്ള പ്രൈസിംഗ് പോളിസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫിക്കൽട്ടീസ് ഓഫ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നേരിടുന്നത്. ലാക്ക് ഓഫ് ഫിനാൻസ്, ഡിഫിക്കൽട്ടി ഇൻ ലൈസൻസിങ് പ്രൊസീജിയർ, ഡിഫിക്കൽട്ട് ഫോർ പൂളിംഗ് ദി പ്രൊഡ്യൂസ്, ഇനാഡിക്കേറ്റ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, ലാക്ക് ഓഫ് ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സൺ, ഡിഫക്റ്റീവ് പ്രൈസിംഗ് പോളിസി. ഇതൊക്കെയാണ് ഈ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. ഇതിനൊക്കെ മറികടക്കാൻ ചില സജഷൻസ് നിർദ്ദേശിക്കുകയുണ്ടായി. ഗവൺമെൻറ് ഷുഡ് എക്സ്റ്റെൻഡ് ലിബറൽ അപ്രോച്ച്, ഗവൺമെൻറ് എന്ത് ചെയ്യണം, ലിബറൽ അപ്രോച്ച് കൈക്കൊള്ളണം. എല്ലാവരും ഒരു ലിബറലായിട്ടുള്ള ഒരു അപ്രോച്ച് കൈക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ ലൈസൻസ് നൽകുന്ന കാര്യത്തിലൊക്കെ വളരെ ലിബറലായിട്ടുള്ള അപ്രോച്ച് കൈക്കൊള്ളേണ്ടതുണ്ട്. ആ ഇൻഡസ്ട്രിയെ ഫുള്ളായിട്ട് ഡീലൈസൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീലൈസൻസ് എന്നുള്ളതിൽ നിന്നും ഗവൺമെൻറ് വിട്ടു നിൽക്കണം. എല്ലാ ഇൻഡസ്ട്രീസിന് ഡീലൈസൻസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിലും കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. അപ്പോൾ ഡീലൈസൻസിങ് ഇൻഡസ്ട്രി, ഒരൊറ്റ ഇൻഡസ്ട്രിയും ഡീലൈസൻസിങ് നടപ്പിലാക്കരുത്. ഗവൺമെൻറ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഗിവിംഗ് പ്രൈസ് സപ്പോർട്ട്, ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക, പ്രൈസ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് സ്ട്രക്ചറിന് എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം. അതുപോലെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് പ്രൊവൈഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം ഈ ഒരു കോപ്പറേറ്റീവ്സ്. ദെൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിനെ
കൊണ്ടുവരണം. എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് വേണം ഒരു പ്രോസസ് യൂണിറ്റുകൾക്ക്. അവർ ഡെവലപ്പ് ചെയ്യാൻ അണ്ടർ ഡെവലപ്ഡ് റീജിയൻസ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയൻസിനെ എന്ത് ഡെവലപ്പ് ചെയ്യാനുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോസസ് യൂണിറ്റുകൾ ഉണ്ടാവും. അത്തരം റീജിയൻസിലുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയൻസിലുള്ള പ്രോസസ് യൂണിറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഈയൊരു അഗ്രികൾച്ചർ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോസസ് യൂണിറ്റുകളിലെ നമ്മൾ കണ്ട ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യകത ഈ ഗവൺമെൻറ് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ്. കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് ഷുഗറിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 40% ഷുഗർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഷുഗർ ഫാക്ടറി കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറികളാണ്. അത്തരത്തിൽ 224 ഷുഗർ ഫാക്ടറീസ് ഇന്ന് വിത്ത് 24 lakh ഗ്രോവേഴ്സ് ചേർന്നുകൊണ്ട് 224 ഷുഗർ ഫാക്ടറീസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ 2 ഫാക്ടറികൾ കേരളത്തിലുണ്ട്. ഇതിന് കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽ. സ്പിന്നിങ് മില്ലും മറ്റൊരു കോപ്പറേറ്റീവ് രംഗത്തുള്ള പ്രോസസ് യൂണിറ്റുകൾക്കുള്ള ഒരു ഉദാഹരണമാണ്. അത് ഫസ്റ്റ് ആരംഭിക്കുന്നത് 1951-ലാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അന്ന് ത്രെഡ് ടു വീവർ കോപ്പറേറ്റീവ്, വീവർ കോപ്പറേറ്റീവ്സിന് ത്രെഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പിന്നിങ് മില്ലുകൾ ആരംഭിച്ചത്. ഇതിൻ്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ടു ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, അതർ കോപ്പറേറ്റീവ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഹു ഹാവ് അവർ വീവിംഗ് ബാക്ക്ഗ്രൗണ്ട്. വീവിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇൻഡിവിജ്വൽസിനും മറ്റുള്ള കോപ്പറേറ്റീവ്സിനും ഇത് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സിനൊക്കെ ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇതിൻ്റെ മിനിമം സ്പിൻഡിൽ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവാണ് 12,000 ആണ്. ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഗവൺമെൻറ് 51% ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെതാണ് ഈ സൊസൈറ്റിയിൽ വളർത്തുന്നത്. അതുപോലെ ഗ്രോവർ മിൽസ് ഉണ്ട്, വീവേഴ്സ് മിൽസ് ഉണ്ട്. രണ്ട് തരം മിൽസാണ് സ്പിന്നിങ്ങിലുള്ളത്. ഗ്രോവേഴ്സിൻ്റെ മിൽസും വീവേഴ്സിൻ്റെ മിൽസും. കേരളത്തിലെടുത്ത് നോക്കുകയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽ. കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽ സ്റ്റാർട്ടഡ് അറ്റ് കണ്ണൂർ. കണ്ണൂരാണ് ആദ്യത്തെ ഈ സ്പിന്നിങ് മില്ല് ആരംഭിച്ചിട്ടുള്ളത്. ദെൻ കോപ്പറേറ്റീവ് ഓയിൽ മിൽസ് ഉണ്ട്. കോപ്പറേറ്റീവ് ഓയിൽ മിൽസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രീഡോമിനൻ്റ് പൊസിഷൻ ആണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ ഒരു സുപ്രധാന സ്ഥാനം പിടിച്ചു പറ്റിയ സ്ഥാപനമാണ് ഓയിൽ മിൽസ്, കോപ്പറേറ്റീവ് ഓയിൽ മിൽസ്. അതൊക്കെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലാണ്. ഇത്രയാണ് പ്രോസസ്സിങ് യൂണിറ്റ് പ്രോസസ്സിങ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. കോപ്പറേറ്റീവ് പ്രോസസ്സിങ് സൊസൈറ്റീസ് അവയുടെ നീഡ് പറഞ്ഞു. ലിമിറ്റഡ് റിസോഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം പ്രൈവറ്റ് ട്രേഡേഴ്സ്, ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ്, ലെസ് സ്റ്റോറേജ് സ്പേസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിഡിൽ മാൻ, ബെനിഫിറ്റ് ടു ദി കമ്മ്യൂണിറ്റി, ക്രിയേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഡിഫിക്കൽട്ടീസ് പറഞ്ഞു, ലാക്ക് ഓഫ് ഫിനാൻസ്, ഡിഫിക്കൽട്ടി ലൈസൻസ് പ്രൊസീജിയർ, ഡിഫിക്കൽട്ടി ഫോർ പൂളിംഗ് ദി പ്രൊഡ്യൂസ്, ഇനാഡിക്കേറ്റ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, ലാക്ക് ഓഫ് അഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് ട്രെയിൻഡ് പേഴ്സണൽ, ഡിഫക്റ്റീവ് പ്രൈസ് പോളിസി. ദെൻ അതിൻ്റെ സജഷൻസ് പറഞ്ഞു, ഗവൺമെൻറ് എന്ത് ചെയ്യണം, ലിബറൽ അപ്രോച്ച് ഉണ്ടാക്കി എടുത്തുകൊണ്ട് ലൈസൻസിങ് പോലുള്ള കാര്യത്തിലൊക്കെ ഇളവുകൾ നൽകണം. ലൈസൻസ് ഇൻഡസ്ട്രി പൂർണ്ണമായ ഡീലൈസൻസിങ് ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഈ പ്രൈസ് സപ്പോർട്ട് നൽകണം. ഗ്രൗണ്ട് നെറ്റ് പോലുള്ള കോട്ടൺ പോലുള്ളൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ അഗ്രികൾച്ചർ അസിസ്റ്റൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതിനായിട്ടുള്ള യൂണിറ്റുകൾ ആരംഭിക്കണം. എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് പ്രോസസ് യൂണിറ്റുകൾക്ക് സാധ്യമാണോ? എക്കണോമിക്കലി ആൻഡ് കോപ്പറേറ്റീവ്ലി അണ്ടർ ഡെവലപ്ഡ് റീജിയൻ സ്പെഷ്യൽ എഫേർട്ട് ഷുഡ് ബി മേഡ് ടു ഡെവലപ്പ് അഗ്രികൾച്ചർ പ്രോസസ് യൂണിറ്റ്സ്. അത്തരത്തിലുള്ള യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള എഫേർട്സ് കൈക്കൊള്ളണം. ഇത്രയാണ് പ്രോസസ്സിങ് യൂണിറ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സിങ് യൂണിറ്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോസസ് യൂണിറ്റുകളിൽ വരുന്ന ഒന്നാണ് ഷുഗർ മില്ലുകൾ, മറ്റൊന്നാണ് സ്പിന്നിങ് മില്ല്, മറ്റൊന്നാണ് ഓയിൽ മിൽസ്. ഷുഗർ മില്ലുകളിൽ
ഷുഗർ മില്ലുകൾ ഇന്ത്യയിൽ തന്നെ 40% നമ്മൾ പറഞ്ഞു, 40% ഓഫ് എന്താണ് ഷുഗർ പ്രൊഡക്ഷൻ എന്താണ് ഈ ഒരു മിൽസിലൂടെയാണ്. സ്പിന്നിങ് മില്ല് എന്ന് പറഞ്ഞാൽ അത് വീവേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിന് മെമ്പർഷിപ്പ് ആർക്കെന്ന് പറഞ്ഞു, മിനിമം സ്പെൻഡിൽ എത്രയാണെന്ന് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഷെയർ അതിൽ 51% ഉണ്ടെന്ന് പറഞ്ഞു. ഓയിൽ മില്ലുകളുടെ കാര്യം പറഞ്ഞു, ഓയിൽ മില്ല് കൺട്രി പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മാർക്കറ്റിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് കോപ്പറേറ്റീവ് ഓയിൽ മിൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേര ഉൽപ്പന്നങ്ങൾ, കേര ഉൽപ്പന്നങ്ങൾ, കേരയുടെ കേര എന്ന പേരിലുള്ള കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മിൽസിലൂടെയാണ്. അത്തരം മിൽസും മാർക്കറ്റിംഗ് സൊസൈറ്റീസും പ്രോസസ്സിംഗ് സൊസൈറ്റീസും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസും ഇത്തരത്തിലുള്ള സൊസൈറ്റികളും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ കോപ്പറേറ്റീവ് ഓയിൽ മിൽസ് എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രോസസ്സിംഗ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രോസസ്സിംഗ് സൊസൈറ്റീസ് വലിയ മികച്ച റോൾ വഹിക്കുന്നുണ്ട് കോപ്പറേറ്റീവ് രംഗത്ത്. കോപ്പറേറ്റീവ് രംഗത്ത് മികച്ച റോൾ വഹിക്കുന്ന സൊസൈറ്റികളാണ് ഈ ഒരു ഓയിൽ മിൽസൊക്കെ തന്നെ. അതുപോലെ തന്നെ ഷുഗർ മില്ലുകൾ, സ്പിന്നിങ് മില്ലുകളൊക്കെ ഉൽപ്പാദന വിപണനത്തിൽ മാത്രമല്ല ഉൽപ്പന്നം പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള യൂണിറ്റുകൾ വ്യാപകമായിട്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് രംഗത്ത് ഇത്തരത്തിലുള്ള പ്രോസസ്സിങ് യൂണിറ്റുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അഗ്രികൾച്ചേഴ്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഈ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ആ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് കൊടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തുന്നതുകൊണ്ട് തന്നെ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല മികച്ച വാല്യൂ ലഭിക്കുന്നു. പക്ഷേ ഈ സൊസൈറ്റീസിലൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസിൻ്റെ ലാക്ക് അനുഭവിക്കുന്നുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ എന്താണ് ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ഉൽപ്പാദന യൂണിറ്റ് കൂടുതൽ ഫാമേഴ്സൊക്കെ ഈ രംഗത്ത് അവരുടെ പ്രൊഡക്റ്റുകൾ നൽകാൻ തയ്യാറാവുകയാണെങ്കിലും അത്തരത്തിലുള്ള ഗ്രോ കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു നിയഡിക്കായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ റോ മെറ്റീരിയൽ സപ്ലൈ മാറ്റിയെടുക്കാൻ വേണ്ടി കൂടി പ്രോസസ് യൂണിറ്റുകൾ നിലവിലുള്ളതുകൊണ്ട് അത്തരത്തിൽ ആളുകൾക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ധൈര്യം ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അവിടെ മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് നൽകുന്നുണ്ട് ഈ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. അപ്പോൾ അത്തരത്തിൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് നേരിട്ട് കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച വില ലഭിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ ശരിക്കും നമ്മൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് വേണ്ട ഒരു ഒന്നാണ് ഈ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് എന്നുള്ളത്. അതെത്രത്തോളം കൂടുതൽ വ്യാപകമാകുന്നതിനനുസരിച്ച് നമ്മുടെ ഷുഗർ മേഖലയിലുള്ളൊരു മെച്ചം പോലെ തന്നെ മറ്റു മേഖലകൾക്കും മെച്ചം ലഭിക്കാനുള്ള രീതി മെച്ചം ലഭിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കും. ഇപ്പോൾ കൃഷി ഉൽപ്പന്നങ്ങളിൽ കോക്കനട്ട്, റബ്ബർ എന്നിവയൊക്കെയാണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. ഇതല്ലാത്ത ഒരുപാട് കൃഷി ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ നേട്ടമായി മാറും. അപ്പോൾ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്നും പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കോപ്പറേറ്റീവ് രംഗത്ത് ആരംഭിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ.